സംസ്ഥാന സ്കൂൾ കായികോത്സവം കൂടി വിരുന്നെത്തുകയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ കേരളത്തിന്റെ അഭിമാനമായ തോമസ് മാഷ് ഒപ്പം ചേരുകയാണ് ഇത്തവണയും മാഷിന്റെ 50ഓളം കുട്ടികളാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ എന്നുവെച്ചാൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല പണ്ടത്തെ പോലെയുള്ള പ്രതീക്ഷയില്ല കാരണം ഇത് ആയി വരുന്നുള്ളൂ ഇപ്പോൾ ഇതുവരെ വളരെ കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു ഗ്രൗണ്ട് കാരണം കോരിത്തുറാണെങ്കിൽ രണ്ട് ട്രാക്കേ ഉള്ളായിരുന്നു ബാക്കിയുള്ളിടത്തും രണ്ട് മൂന്നും ട്രാക്കേ ഉള്ളായിരുന്നു ഇപ്പോൾ ഫുൾ ട്രാക്ക് കിട്ടി ഇൻഡോർ സ്റ്റേഡിയം കിട്ടി അങ്ങനെ വന്നിപ്പോൾ പിള്ളേർ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കൊല്ലം ഒത്തിരി കുതി കുതി കുട്ടികളാണ് അപ്പോൾ ഒരു ഒരു കുറേ മെഡലുകൾ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ പക്ഷേ ഗ്രൂപ്പ് എന്ന് പറയാനുള്ള തങ്കേടില്ല പണ്ട് നേരത്തെ പറയുമായിരുന്നു ഇത്ര പോയിന്റ് നമുക്ക് കിട്ടും എന്ന് പറയാറുന്നത് ഉണ്ടായിരുന്നു ഒരു കാലത്ത് സംസ്ഥാന സ്കൂൾ കായികമേള എന്ന് പറഞ്ഞാൽ കോരിത്തോട് സ്കൂളായിരുന്നു അതിൻ്റെ അമരത്തിരുന്ന സാറായിരുന്നു അപ്പോൾ ആ സമയത്തുള്ള ഓർമ്മകളൊക്കെ എന്തായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല കോരിത്തോട്ടിൽ നിന്ന് തന്നെ 4 ഒളിമ്പ്യന്മാരെ ഒരു ഒരു ഗ്രാമത്തിൽ നിന്നുണ്ടായി അതാണ് ഏറ്റവും വലിയ പ്രധാനം അത് ഉണ്ടായി 16 വർഷം കണ്ടിന്യൂ സ്റ്റേറ്റ് ചാമ്പ്യന്മാർ 10 വർഷം നാഷണൽ ചാമ്പ്യന്മാർ നമ്മൾ ഞാൻ നാഷണൽ ഇത് പിടിച്ചതിന് ശേഷം അങ്ങനെ ഇപ്പം നമ്മൾ സ്പോർട്സിലേക്ക് ഒത്തിരി പുറകോട്ട് വന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 4 സ്ഥാനമായിട്ട് അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ മിനി മീറ്റുകൾ നിർത്തിവെച്ചു ഒരു 10-15 വർഷം മുമ്പ് മിനി മീറ്റുകൾ അവിടെയാണ് പിള്ളേരെ കണ്ടുപിടുന്നത് പിന്നെ കായിക അധ്യാപകർ പല സ്ഥലത്തും ഇല്ല അത് ഒരു പ്രധാന ഘടകമാണ് 10-15 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കാലിൻ്റെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാരും ശ്രദ്ധിച്ചില്ല ഇപ്പം ശ്രദ്ധിക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കാൻ തുടങ്ങി ഇപ്പോൾ ഏഷ്യയുടെ കഴിഞ്ഞു ഏഷ്യയുടെ കഴിഞ്ഞ സമയത്ത് തന്നെ ഒത്തിരി താരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് അർഹിച്ച പരിഗണന സംസ്ഥാനം നൽകുന്നില്ല പലരും കേരളം വിടാൻ പോകുന്നു അത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഈ കായിക താരങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നില്ല എന്നൊരു ചിന്തയുണ്ടോ മാഷിനെ എനിക്കൊരിക്കലും ഇല്ല ചിന്ത കാരണം കായിക താരത്തിന് വേണ്ടി ഒത്തിരി ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു ഒരു പരിധിയുണ്ടല്ലോ അവർക്ക് പൈസ ഉണ്ട് കോടികളുടെ പൈസ കിടക്കുന്നു എങ്കിൽ ആദ്യം ഈ പ്രൈസ് മണി കൊടുത്ത് ഇന്ത്യയിൽ പ്രൈസ് മണി കൊടുത്ത് കേരളമായിരുന്നു നമ്മൾ ഇരുന്നപ്പോഴാണ് കേരളം മണി നയന സാർ ഇരുന്നപ്പോഴാണ് കേരളത്തിന് പ്രൈസ് മണി ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത് 1,000, 2,000, 3,000 എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു നാഷണൽ പ്രൈസ് വന്നാലോ അത് വേണ്ട 5,000, 3,000, 2,000 എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പ്രൈസ് മണി ആദ്യമേ ഇന്ത്യയിൽ പ്രൈസ് മണി കൊടുത്ത കേരളമാണ് ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഒരു ഒരു കാലമുണ്ട് ആ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആവശ്യം ഒരു ജോലിയാണ് അപ്പോൾ അത്തരത്തിൽ ജോലികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല എന്നൊരു ആരോപണമുണ്ട് അല്ല ഇപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് എത്ര പേർ കൊടുത്തു എത്ര പേർ കൊടുക്കാനായിട്ട് വെച്ചിരുന്നു ഇപ്പം എത്ര പേർ കൊടുത്തു ഇപ്പോഴുണ്ട് ഇവർക്ക് അവർക്കും കൊടുത്തു കാരണം ഒരു പോസ്റ്റ് വേണ്ടേ കാലിക കാര്യങ്ങളെ ഇത്ര മറ്റേ മറ്റവർ കൊടുക്കുന്ന കൊടുക്കുന്നില്ല സത്യമാണ് അത് എന്ന് വെച്ചാൽ അല്ലേ നമ്മുടെ സാമ്പത്തികം കൂടെ നോക്കണ്ടേ ഓക്കെ ഗോൾ കീപ്പർ ഏകദേശമൊക്കെ വന്നപ്പോൾ ആരും ഒരാളും ഒന്ന് ആദരിക്കാനില്ലായിരുന്നു അതൊരു വലിയൊരു ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ആരെങ്കിലും ചെന്നെന്ന് ഒരു ഇത് കൊടുക്കണം പൈസ പൈസ കൊടുക്കും ഗവൺമെൻറ് പക്ഷേ അതല്ല ആ സമയത്ത് വന്നിറങ്ങുമ്പോൾ അവരൊന്ന് സ്വീകരിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കേണ്ടതൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതിനകത്ത് പോയത് ടീം കേരള ഇന്ത്യൻ ടീമിനെ കൊണ്ട് പോയി രണ്ട് എൻ്റെ സ്റ്റുഡൻറ്റാണ് അഞ്ചു പോയി ജോർജും ഇവരും പോയി രണ്ട് പോയിരിക്കുന്നത് അത് നല്ല പെർഫോമൻസ് ഒരിക്കലും കിട്ടാത്ത പെർഫോമൻസ് നമ്മൾ ഇന്ത്യ കാഴ്ച വെച്ചു 100 മെഡൽ എന്ന് പറഞ്ഞാൽ കൊച്ചുകളിയൊന്നും നമ്മുടെ സ്വപ്നത്തിൽ ഇതാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അത്രയും വരുന്നില്ല അപ്പോൾ എല്ലാ സ്കൂളിലും കായിക അധ്യാപനം വെച്ച് പ്രത്യേകിച്ച് LP UP സ്കൂൾ അവരുടെ മത്സരം തീർച്ചയായിട്ടും ഉണ്ടാവണം സ്റ്റേറ്റ് മത്സരങ്ങൾ ഉണ്ടാവണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വരും ഇല്ലെങ്കിൽ പോക്ക് തന്നെയാണ് ഈ അഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് വിഷമാവത്തില്ലെന്ന് തോന്നുന്നു എങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യരായിരിക്കും എന്ന് പറയാം ഓക്കെ അല്ല എല്ലാം പ്രിയപ്പെട്ടവർ കാരണം ആറ് ഒളിമ്പ്യന്മാരുള്ള ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ പ്രൈസ് പിടിച്ച് ഷൈനി എൻ്റെ ജേസൻ്റെ മകളാണ് അങ്ങനെ അതല്ലേ പറയാൻ നോക്കുള്ളൂ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് ഷൈനി വിൽസൺ എൻ്റെ ജേസൻ്റെ മകൾ തന്നെയാണ് വേറെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ ഈ പതാക ഏന്തി 2 പേര് വെക്കും ഒന്ന് ഷൈനി 4 പ്രാവശ്യം ഏന്തി 2-5 ജോലി 2 പ്രാവശ്യം ഏന്തി അപ്പം ഇന്ത്യക്ക് പതാക അത് വലിയൊരു അച്ചീവ്മെൻ്റാ കാരണം ഇന്ത്യയുടെ പതാക നമ്മുടെ കേരളത്തിൽ നിന്ന് 2 നമ്മുടെ ശിശുഗണങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു അതിശയം തന്നെയാണ് അത് വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെയുള്ള ഒത്തിരി പ്ലസ് പോയിന്റുകൾ നമുക്കുണ്ട് ഈ പട്ടാളത്തിലായിരുന്ന സമയത്താണോ ഈ മീശ കപ്പച്ചത് പിള്ളേരെ അല്ല പത്രക്കാർ സമ്മതിക്കാല മീശ എങ്ങനെ ഇരിക്കണം എന്നാ പറഞ്ഞത് ഇന്നലെ അവിടെ തെങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മീശ കയറുന്നുണ്ടായിരുന്നു മന്ത്രിയുടെ മന്ത്രി എന്തായാലും സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തൃശ്ശൂരിൽ തിരിതെളിയുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങളുമായി ആ ട്രാക്കുകളിൽ തോമസ് മാഷും ഉണ്ടാകും ക്യാമറമാൻ PV സന്ദീപിനൊപ്പം ഷിനോ ജസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം